നമസ്തേ പ്രവാസ നേരത്തിലേക്ക് സ്വാഗതം ഞാൻ ലിയോ ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ഇന്ന് തൊണ്ണൂറ്റിനാല് പേർക്ക് കൂടി കൊറോണ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസുകൾ രേഖപ്പെടുത്തിയ ദിനം മൂന്ന് മരണം വിദേശത്ത് നിന്നും വന്ന് നാൽപ്പത്തിയേഴ് പേർക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ മുപ്പത്തിയേഴ് പേർക്കും കൊറോണ പേർക്ക് രോഗം സമ്പർക്കത്തിലൂടെ മുപ്പത്തിയൊൻപത് പേർക്ക് രോഗമുക്തി സൗദിയിൽ കൊറോണ ബാധിച്ച് ഒരു മലയാളി മരിച്ചു ആരാധനാലയങ്ങളിലെ പ്രവേശനത്തിൽ മാർഗനിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ പത്തനംതിട്ടയിൽ സിപിഎമ്മിൽ നിന്നും കൂട്ടരാജി മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ നിന്നും പത്ത് പേർ രാജിവെച്ചു പ്രതിഷേധത്തിന് വഴിവെച്ചത് പുറമറ്റം ലോക്കൽ സെക്രട്ടറിക്കെതിരായ ലൈംഗിക ആരോപണത്തിൽ ജില്ലാ നേതൃത്വത്തിന്റെ മൃദുസമീപനം മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുഖ്യമന്ത്രി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കണം ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കുന്നു കത്തിലുള്ളതും മുഖ്യമന്ത്രി പറയുന്നതും രണ്ട് കൂടുതൽ വിമാനങ്ങൾ കേരളത്തിലേക്ക് എത്താത്തതിന് കാരണം സംസ്ഥാന സർക്കാരെന്നും വി മുരളീധരൻ ഇതാണ് നിർദ്ദേശം ഗൾഫിൽ നിന്ന് മാത്രം വിമാനങ്ങൾ ഒരു ദിവസം കേരളത്തിലേക്ക് വരണം വരും കേരള ഗവൺമെന്റ് മറു ചങ്ങനാശ്ശേരി വാഴപ്പള്ളി ക്ഷേത്രത്തിൽ സിപിഎമ്മുകാർ അനധികൃതമായി കൃഷി നടത്തിയ സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ക്ഷേത്രത്തിൽ കപ്പ നിവേദ്യമുണ്ടോ എന്ന് കോടതി പരിഹാസം കോടതിക്ക് നൽകിയ ഉറപ്പ് ലംഘിക്കപ്പെട്ടെന്നും ഡിവിഷൻ ബെഞ്ച് ദേവസ്വം സെക്രട്ടറിയോട് വിശദീകരണം തേടി ജനം ഫോളോ അപ്പ് പമ്പാ ത്രിവേണിയിൽ നിന്നും മണൽ നീക്കിയതിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി ദേശീയ ഹരിത ട്രൈബ്യൂണൽ മണൽ നീക്കം ചെയ്യുവാൻ ഉത്തരവിട്ടത് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കണമെന്നും ട്രൈബ്യൂണൽ പമ്പയിൽ വനം വകുപ്പ് നിർദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് മണ്ണ് നീക്കാൻ നടപടികൾ ആരംഭിച്ചു പറഞ്ഞാൽ ഇവന് സംഭവം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരു കറക്റ്റ് ഇത് കിട്ടുന്നില്ല പക്ഷേ എന്നാലും

കൈതച്ചക്കയിൽ പടക്കം വെച്ച് ഗർഭിണിയായ കാട്ടാനയെ കൊന്ന സംഭവത്തിൽ അന്വേഷണത്തിന് പുതിയ സംഘം പ്രതിയെ തിരിച്ചറിഞ്ഞതായി സൂചന ഉപയോഗിച്ചത് ശക്തി കുറഞ്ഞ സ്ഫോടക വസ്തുവെന്ന് പാലക്കാട് എസ് പി കുറ്റക്കാർക്കെതിരെ നടപടിയെന്ന മുഖ്യമന്ത്രി മലപ്പുറം കരുവാരക്കുണ്ടിൽ ഒരു കാട്ടാന കൂടി കൂടിയ അവശ്യനിലയിൽ സൗദിയിൽ കൊറോണ സ്ഥിരീകരിച്ച ഒരാൾ ഉൾപ്പെടെ നാല് മലയാളികൾ മരിച്ചു കാസർഗോഡ് മൊഗ്രാൽ സ്വദേശി അലിയാണ് കൊറോണ ബാധിച്ച് മരിച്ചത് കൊട്ടാരക്കര സ്വദേശി ബിജു മോൻ ജോർജ് ആലപ്പുഴ സ്വദേശി മാത്യു ജേക്കബ് പത്തനംതിട്ട സ്വദേശിനി ഏലിയമ്മ എന്നിവരാണ് മരിച്ച മറ്റു മൂന്ന് പേർ ഹൃദയാഘാതമാണ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് രണ്ടാഴ്ച ചികിത്സയിലായിരുന്ന ഒരാൾ ഉൾപ്പെടെ നാല് മലയാളികൾ സൗദിയിൽ മരണമടഞ്ഞു കാസർഗോഡ് മൊഗ്രാൽ സ്വദേശി അലിയാണ് അൽകോബർ കിങ് ഫഹദ് ആശുപത്രിയിൽ കൊറോണ ചികിത്സയിലിരിക്കെ മരിച്ചത് അൻപത്തിയൊൻപത് വയസ്സായിരുന്നു ഭാര്യ ആസ്മ മക്കൾ ഹസീന അസ്ലാം കുട്ടാരക്കര ചെങ്ങമനാട് സ്വദേശി ബിജുമോൻ ജോർജ് നാൽപ്പത്തിയെട്ട് വയസ്സ് ദമാമിലും ആലപ്പുഴ കുട്ടനാട് പുളിങ്കുന്ന് സ്വദേശി വാച്ചാപ്പറമ്പിൽ പാറശ്ശേരിൽ മാത്യു ജേക്കബ് അറുപത്തിയൊന്ന് വയസ്സ് പത്തനംതിട്ട ഇടയാറന്മുള സ്വദേശിനി മൊടിയിൽ ഏലിയാമ അൻപത്തിയെട്ട് വയസ്സ് എന്നിവർ റിയാദിലുമാണ് മരണമടഞ്ഞത് ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് പ്രാഥമിക വിവരം റിയാദ് അൽ യമാമ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സ് ആയ ഏലിയാമ കഴിഞ്ഞ മുപ്പത് വർഷമായി സൗദിയിൽ ജോലി ചെയ്തു വരുന്നു ഭർത്താവ് എ സി തോമസ് മക്കൾ സുനീഷ് സുബിൻ ക്രിസ്റ്റി കഴിഞ്ഞ മുപ്പത് വർഷമായി സൗദിയിൽ ജോലി ചെയ്യുന്ന മാത്യു ജേക്കബ് ഒരാഴ്ചയായി സുലൈമാൻ അൽ ഹബീബ് ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഭാര്യ റാണി അങ്കിത് അബിദ് അമരീത് അൻമേരി എന്നിവർ മക്കളാണ് ജനം റിയാദ് മിഷന്റെ ഭാഗമായി ജൂൺ പത്തിന് ആരംഭിക്കുന്ന അടുത്ത ഘട്ട വിമാന സർവീസുകളിൽ പതിനൊന്നും കേരളത്തിലേക്ക് ആകെ ഇരുപത് സർവീസുകളാണ് സൗദിയിൽ നിന്നും ഇന്ത്യയിലേക്ക് നടത്തുക വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ജൂൺ പത്തിന് ആരംഭിക്കുന്ന അടുത്ത ഘട്ട വിമാന സർവീസുകളുടെ പുതുക്കിയ പട്ടിക റിയാദ് ഇന്ത്യൻ എംബസി പുറത്തിറക്കി ആദ്യം പ്രഖ്യാപിച്ചതനുസരിച്ച് കേരളത്തിലേക്കുള്ള പതിനൊന്ന് വിമാനങ്ങളിൽ പത്തെണ്ണവും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഉള്ളതായിരുന്നു കേരള സർക്കാരിന്റെ വിസമ്മതം നിലനിന്ന സാഹചര്യത്തിൽ ഒരു വിമാനമായിരുന്നു കേരളത്തിലേക്ക് മാത്രമായി ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാർ പല ആവർത്തി ആവശ്യപ്പെട്ടിട്ടും കേരളത്തിലേക്ക് കൂടുതൽ പ്രവാസികളെ എത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിക്കുകയായിരുന്നു കേരള സർക്കാരിന്റെ സമീപനത്തിൽ പ്രവാസികൾക്കിടയിൽ കടുത്ത അമർഷം പടർന്ന സാഹചര്യത്തിലാണ് പുതിയ അറിയിപ്പ് എത്തിയത് പുതുക്കിയ പട്ടിക കൂടുതൽ മലയാളികളെ നാട്ടിലേക്ക് എത്തിക്കാൻ സഹായിക്കും അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എണ്ണത്തിൽ കോഴിക്കോട് മൂന്ന് കണ്ണൂർ രണ്ട് കൊച്ചി മൂന്ന് തിരുവനന്തപുരം മൂന്ന് എന്നിങ്ങനെയാണ് സർവീസുകൾ നടത്തുക ജൂൺ പത്ത് മുതൽ പതിനാറ് വരെയുള്ള വിമാന സർവീസുകളുടെ പട്ടികയാണ് പുറത്തു വന്നിട്ടുള്ളത് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ഇതുവരെ മൂവായിരത്തിനു മുകളിൽ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞതായി എംബസി വ്യക്തമാക്കി തൊഴിൽ നഷ്ടപ്പെട്ടവർ അടിയന്തര ചികിത്സ വേണ്ടവർ ഉമ്ര തീർത്ഥാടകർ ഗർഭിണികൾ സന്ദർശക വിസയിൽ എത്തിയവർ തുടങ്ങിയവരെയാണ് ഇതിനോടകം നാട്ടിൽ എത്തിച്ചത് കനകലാൽ ജനം ഇന്ത്യൻ സ്കൂളിൽ വെർച്വൽ ഇൻവെസ്റ്റ് ടീച്ചർ സംഘടിപ്പിച്ചു കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളോടെയാണ് ഓൺലൈൻ ഇൻവെസ്റ്റ് ടീച്ചർ ചടങ്ങ് സമാപിച്ചത് ഭാരതീയ വിദ്യാഭവൻ സ്മാർട്ട് ഇന്ത്യൻ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വെർച്വൽ ഇൻവെസ്റ്റ് സംഘടിപ്പിച്ചു ബ്രിഗേഡിയർ ഹരീഷ് പങ്കൻ മുഖ്യാതിഥിയായ ചടങ്ങിൽ ഭവൻസ് മിഡിൽ ഈസ്റ്റ് ചെയർമാൻ എൻ കെ രാമചന്ദ്ര മേനോൻ പ്രിൻസിപ്പൽ മഹേഷ് അയ്യർ ഐ എസ് പ്രിൻസിപ്പൽ ടി പ്രേംകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു കൊറോണയുടെ പശ്ചാത്തലത്തിൽ സുപ്രീം കൌൺസിൽ അംഗങ്ങൾ അവരവരുടെ വീടുകളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുകയും രക്ഷിതാക്കളിൽ നിന്നും അധികാര ചിഹ്നങ്ങളും സ്ഥാനവസ്ത്രങ്ങളും സ്വീകരിക്കുകയും ചെയ്തു പുതുതായി അധികാരമേറ്റ ഹെഡ്ബോയ് ജോ സക്കറിയ സക്റിയ ഹെഡ്ഗേൾ ജെമീമാ ജോർജ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപ പരിപാടികളും സംസ്ഥാനത്ത് നിന്ന് തൊണ്ണൂറ്റിനാല് പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസുകൾ രേഖപ്പെടുത്തിയ ദിനം ഇന്ന് മൂന്ന് മരണവും റിപ്പോർട്ട് ചെയ്തു വിദേശത്തു നിന്നും വന്ന് നാല്പത്തിയേഴ് പേർക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന മുപ്പത്തിയേഴ് പേർക്കുമാണ് കൊറോണ സ്ഥിരീകരിച്ചത് പേർക്ക് രോഗം സമ്പർക്കത്തിലൂടെ പകർന്നു പേർക്ക് രോഗമുക്തി സംസ്ഥാനത്ത് ദിനോണബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇന്ന് തൊണ്ണൂറ്റിനാല് പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു പത്തനംതിട്ട ജില്ലയിൽ പതിനാല് പേർക്കും കാസർഗോഡ് ജില്ലയിൽ പന്ത്രണ്ട് പേർക്കും കൊല്ലം പതിനൊന്ന് കോഴിക്കോട് പത്ത് ആലപ്പുഴ എട്ട് മലപ്പുറം എട്ട് പാലക്കാട് ഏഴ് കണ്ണൂർ ആറ് കോട്ടയം അഞ്ച് തിരുവനന്തപുരം അഞ്ച് തൃശൂർ നാല് എറണാകുളം രണ്ട് വയനാട് രണ്ട് എന്നിങ്ങനെയാണ് കൊറോണ ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ തൊണ്ണൂറ്റിനാല് പേർക്കാണ് ഇന്ന് കോവിഡ് ബാധ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത് മൂന്ന് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് രോഗം ബാധിച്ചവരിൽ നാൽപ്പത്തി പേർ വിദേശത്തുനിന്ന് വന്നവരാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മുപ്പത്തേഴ് പേർ ം ഏഴുപേർ കൂടാതെ മൂന്ന് പേർ സംസ്ഥാനത്ത് കൊറോണ ബാധിച്ച് ഇന്ന് മരണപ്പെട്ടു ഇതോടെ സംസ്ഥാനത്ത് കൊറോണ ബാധിച്ച് മരണപ്പെട്ടവരുടെ എണ്ണം പതിനാലായി ചെന്നൈയിൽ നിന്ന് നാട്ടിലെത്തിയ പാലക്കാട് ജില്ലയിലെ മീനാക്ഷി അമ്മ അബുദാബിയിൽ നിന്ന് തിരിച്ചെത്തിയ മലപ്പുറം എടപ്പാൽ സ്വദേശി ഷബനാസ് കൊല്ലം ജില്ലയിലെ കാവനാട് സ്വദേശി സേവിയർ എന്നിവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചത് ചെന്നൈയിൽ നിന്നെത്തിയ പാലക്കാട് സ്വദേശി മീനാക്ഷി അമ്മാൾ മലപ്പുറം എടപ്പാൾ സ്വദേശി ഷപ്നാസ് കൊല്ലം കാവനാട് സ്വദേശി സേവ്യർ സേവിയറെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നു സേവ്യർക്ക് എങ്ങനെയാണ് രോഗം പിടിപെട്ടതെന്ന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല അതേസമയം ആരാധനാലയങ്ങൾ തുറക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം കേന്ദ്ര നിർദ്ദേശം വന്നതിന് ശേഷം മാത്രമാകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി നിയന്ത്രണങ്ങൾ സംബന്ധിച്ച വിശദാംശം കേന്ദ്ര സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ വന്നാൽ മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ ആരാധനാലയങ്ങൾ വഴി രോഗവ്യാപനമുണ്ടാകുന്നത് ഒഴിവാക്കാനുതകുന്ന ഒട്ടേറെ പ്രായോഗിക നിർദ്ദേശങ്ങൾ ഇന്നത്തെ ചർച്ചയിൽ മതനേതാക്കൾ മുൻപോട്ട് വച്ചിട്ടുണ്ട് കൂടാതെ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വാദം വസ്തുതാവിരുദ്ധമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജൂണിൽ എൺപത്തിനാല് വിമാനങ്ങൾ വരുമെന്ന് പറഞ്ഞ കേന്ദ്രം മുപ്പത്തി ആറ് സർവീസുകൾ മാത്രമാണ് ഷെഡ്യൂൾ ചെയ്തത് കൊറോണയെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള അവസരമാക്കി ചിലർ ഉപയോഗിക്കുന്നുവെന്നും മുഖ്യമന്ത്രി ആക്ഷേപമുയർത്തി ജൂൺ മൂന്ന് മുതൽ വരെ ഷെഡ്യൂൾ ചെയ്യേണ്ടത് വിമാനങ്ങളാണ് എന്നാൽ മുപ്പത്തി ആറ് എണ്ണമാണ് ഷെഡ്യൂൾ ചെയ്തത് ചിലർ ഇതിനെ ചില പ്രത്യേക അവസരമായി കാണുന്നുണ്ടാകാം അവർ സർക്കാരിനെതിരെയുള്ള പ്രചരണത്തിനുള്ള വേദിയായി ഇതിനെയും മാറ്റാനാകുമോ എന്ന് ശ്രമിക്കുകയാണ് ജനം തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതി അബോധാവസ്ഥയിലായ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ എപ്പോഴായിരുന്നു സംഭവം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ വൈകിട്ട് അവസ്ഥാവിന്റെ വീട്ടിലെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും നാലു കൂടി ഭർത്താവിനൊപ്പം പോത്തംകൂട് നിന്നും കഠിനംകുളത്തുള്ള പുതുക്രൂച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു അവിടെ വെച്ച് ഭർത്താവും മറ്റ് കൂട്ടുകാരും ആറ് ആറുപേരടങ്ങുന്ന സംഘമാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇവർ ഈ യുവതിക്ക് നിർബന്ധിച്ച് മദ്യം നൽകി ഇവരെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള പരാതി ഈ ഇവരിൽ നിന്നും കുതിരി യുവതി പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു ഇവർ വഴിയേ വന്ന ഒരു വാഹനത്തിന് കൈ കാണിച്ച് ആ ഡ്രൈവറുടെ സഹായം തേടുന്നു ആ ഡ്രൈവറുടെ സഹായത്താലാണ് ഇവർ സ്വന്തം വീട്ടിലേക്ക് എത്തുന്നത് തുടർന്ന് ഈ വിവരം വീട്ടുകാർ പോലീസിനെ അറിയിച്ചതിനെ തുടർന്നാണ് ഈ പോലീസ് സ്ഥലത്തെത്തി യുവതി ആദ്യം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ നിന്നും ചെറിയ താലൂക്ക് ആശുപത്രിയിലേക്കും ഇപ്പോൾ യുവതിയെ മാറ്റിയിരിക്കുന്നു യുവതി ഇപ്പോഴും അബോധാവസ്ഥയിലാണ് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ഏതായാലും യുവതിയുടെ മൊഴി പോലീസ് എടുത്തിട്ടില്ല നാളെ ബോധം വന്നതിന് ശേഷം മാത്രമേ യുവതിയുടെ യുവതിയുടെ മൊഴി പോലീസ് എടുക്കത്തുള്ളൂ ഏതായാലും ഇപ്പോൾ ഈ വീട്ടുകാരുടെ ഒക്കെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായി സൂചനയുണ്ട് ആ ഈ യുവതിയുടെ കൂടി മൊഴിയെടുത്താൽ മാത്രമേ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ എന്നാണ് കഠിനംകുളം പോലീസ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും നാടിനെ നടുക്കിയ ഒരു വലിയ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് ഒരു സംഭവം ആദ്യമാണ് എന്ന് വേണം പറയുവാൻ അതായത് ഭർത്താവ് തന്നെ തൻ്റെ ഭാര്യയെ കൂട്ടുകാർക്കൊപ്പം എത്തിച്ച് അവർക്ക് മദ്യം നൽകിക്കൊണ്ട് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്ന അവസ്ഥ അവർ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടിയതിനാലാണ് അവർക്ക് മറ്റ് ദാരുണമായ ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ കടക്കാതിരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ മണിക്കൂറുകൾ മാത്രമേ ലിയോ ശരി കഠിനംകുളത്ത് യുവതിയെ ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതി അബോധാവസ്ഥയിലായ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭർത്താവിന് പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്നാണ് ഗൾഫ് വാർത്തകളിലേക്ക് യു എ യിൽ പുതുതായി അറുന്നൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു മൂന്ന് പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം നാനൂറ്റി പത്തൊൻപത് പേർ രോഗമുക്തി നേടി യുഎയിൽ പുതുതായി അറുന്നൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇതോടെ രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം മുപ്പത്തി ഏഴായിരത്തി പതിനെട്ടായി അൻപത്തിനാലായിരം പേർക്ക് പരിശോധന നടത്തിയതിൽ നിന്നാണ് രോഗബാധയുള്ള അറുന്നൂറ്റി അൻപത്തി ഒൻപത് പേരെ കണ്ടെത്തിയത് അതേസമയം നാനൂറ്റി പത്തൊൻപത് പേർ രോഗമുക്തി നേടി ആശുപത്രി വിട്ടതായി അധികൃതർ അറിയിച്ചു രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടാണ് പതിനേഴായിരത്തിഒരുന്നൂറ്റി എഴുപത്തിമൂന്ന് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് കൊറോണ വൈറസ് ബാധിച്ച് യു എയിൽ മൂന്ന് പേർ കൂടി മരിച്ചിട്ടുണ്ട് ഇതോടെ മരണസംഖ്യ ഇരുന്നൂറ്റി എഴുപത്തിമൂന്നായി അതേസമയം വിമാന സർവീസുകൾക്കുള്ള നിയന്ത്രണങ്ങൾ നീക്കുന്നതിനുള്ള യു ഇ സർക്കാർ പ്രഖ്യാപനത്തെ തുടർന്ന് ജൂൺ പതിനഞ്ച് മുതൽ എമിറേറ്റ്സ് എയർലൈൻസ് പതിനാറ് നഗരങ്ങളിലേക്ക് സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതോടെ നിലവിലുള്ളവ ഉൾപ്പെടെ ദുബായിൽ നിന്ന് ഇരുപത്തിയൊൻപത് നഗരങ്ങളിലേക്ക് എമിറേറ്റ്സിന്റെ സർവീസുകൾ ഉണ്ടായിരിക്കും ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടില്ല സെപ്റ്റംബർ മുതൽ സ്കൂൾ ക്യാമ്പസുകൾ വീണ്ടും തുറക്കാൻ തയ്യാറാണെന്നും യു എയിലെ വിവിധ സ്വകാര്യ സ്കൂളുകൾ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് യു ഇ വിദ്യാഭ്യാസ മന്ത്രാലയവും വിവിധ എമിറേറ്റുകളിലെ സ്വകാര്യ സ്കൂൾ റെഗുലേറ്റർമാരും സ്കൂളുകൾ തുറക്കുന്നതിനുള്ള തീയതി ഔദ്യോഗികമായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ജനം ദുബായ് കുവൈറ്റിൽ മലയാളികളുടെ ആറ് പേർ കൂടി കൊറോണ ബാധിച്ച് മരിച്ചു രാജ്യത്തെ കൊറോണ അതേസമയം രാജ്യത്ത് തൊണ്ണൂറ്റി ഇന്ത്യക്കാർ ഉൾപ്പെടെ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു തിരുവനന്തപുരം വർക്കല റാത്തിക്കൽ സ്വദേശി ചാരുവിള വീട്ടിൽ അഷീർ ഖാൻ താജുദ്ദീനാണ് മരിച്ചത് നാൽപ്പത്തഞ്ചു വയസ്സായിരുന്നു നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആദാൻ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു കുവൈറ്റിൽ ആറുപേർ കൂടി വൈറസ് ബാധിച്ചു മരിച്ചു രാജ്യത്തെ കൊറോണ മരണം ഇരുന്നൂറ്റി മുപ്പത്തി ആറായി അതേസമയം കുവൈറ്റിൽ തൊണ്ണൂറ്റി ഒൻപത് ഇന്ത്യക്കാരുൾപ്പെടെ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കൂടി കൊറോണ സ്ഥിരീകരിച്ചു ഇതുവരെ വൈറസ് സ്ഥിരീകരിച്ചത് ഇരുപത്തി ഒൻപതിനായിരത്തി പേർക്കാണ് ഇവരിൽ എണ്ണായിരത്തി പേർ ഇന്ത്യക്കാരാണ് രാജ്യവ്യാപകമായി തുടരുന്ന കൊറോണ റാപ്പിഡ് പരിശോധന തുടരുമെന്നും ഫർവാനിയ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പത്ത് പേർക്കും ഒംറിയയിൽ പേർക്കും കൊറോണ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പുതുതായി രോഗം ഭേദമായ പേർ ഉൾപ്പെടെ ഭേദമായക്തരായി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് നൂറ്റി എൺപത്തിനാല് പേർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് അബ്ദുള്ള അൽസനദ് അറിയിച്ചു ജനം കുവൈറ്റ് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കഠിനമായ വേനൽ ചൂടിൽ നിന്നും ആശ്വാസം നൽകുന്നതിന്റെ ഭാഗമായി യു എയിൽ ജൂൺ പതിനഞ്ച് മുതൽ നിർബന്ധിത ഉച്ചവിശ്രമം പ്രാബല്യത്തിൽ വരും പുറം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സെപ്റ്റംബർ പതിനഞ്ച് വരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് വരെ വിശ്രമം അനുവദിക്കും കഠിനമായ ചൂടിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന നിർബന്ധിത ഉച്ചവിശ്രമ നിയമപ്രകാരം ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ മൂന്ന് മണിവരെ തൊഴിലാളികളെ തുറസായ സ്ഥലങ്ങളിൽ വെയിലത്ത് പണിയെടുപ്പിക്കാൻ പാടില്ലെന്ന് യു എ ഇ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ വൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി ഇതോടെ ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ തൊഴിലാളികളുടെ ജോലി സമയം രണ്ട് ഘട്ടങ്ങളിലായി എട്ട് മണിക്കൂറായി പരിമിതപ്പെടുത്തി ഇതിലധിക സമയം ജോലി ചെയ്യിപ്പിച്ചാൽ അധിക സമയ ജോലിയായി കണക്കാക്കി പ്രത്യേക ആനുകൂല്യം നൽകണമെന്നും അധികൃതർ വ്യക്തമാക്കി ഉച്ചവിശ്രമ സമയത്ത് തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകേണ്ടത് സ്ഥാപനങ്ങളാണ് നിയമം ലംഘിച്ച് തൊഴിലാളികളെ വെയിലത്ത് ജോലി ചെയ്യിച്ചാൽ ഒരു തൊഴിലാളിക്ക് അയ്യായിരം ദർഹം എന്ന തോതിലാണ് പിഴ കൂടുതൽ പേരുണ്ടെങ്കിൽ പരമാവധി അൻപതിനായിരം ദീർഘമായിരിക്കും പിഴയായി നൽകേണ്ടത് പിഴയ്ക്ക് പുറമെ കമ്പനി തരം താഴ്ത്തുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ജനം ദുബായ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ കൈവിട്ട് കോൺഗ്രസ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ജോസഫ് വിഭാഗത്തിനൊപ്പം നിൽക്കാൻ കോൺഗ്രസ് തീരുമാനം ജോസഫ് വിഭാഗത്തിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നൽകാം എന്ന കരാർ പാലിക്കണമെന്ന് ജോസ് കെ മാണി വിഭാഗത്തോട് കോൺഗ്രസ് ആവശ്യപ്പെടും അതേസമയം വിട്ടുവീഴ്ചയ്ക്കുള്ള നിലപാടിലാണ് ജോസ് കെ മാണി വിഭാഗം ജോസഫ് ജോസ് കെ മാണി വിഭാഗങ്ങളിലെ തർക്കങ്ങളിൽ അന്തിമ നിലപാടെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നത് രണ്ടു വിഭാഗങ്ങളെയും ഒരേപോലെ കൊണ്ടുപോകുക എന്നതാണ് കോൺഗ്രസ് നയം എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കിലെത്തി നിൽക്കെ തർക്കവുമായി മുന്നോട്ടു പോകാനാവില്ല മുന്നണി നേതൃത്വത്തിലുണ്ടായ കരാർ പാലിക്കേണ്ടത് മുന്നണി മര്യാദയുടെ ഭാഗമാണ് അതിനാൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷസ്ഥാനം ജോസഫ് വിഭാഗത്തിന് നൽകണമെന്ന് ജോസ് കെ മാണി വിഭാഗത്തോട് ആവശ്യപ്പെടണമെന്ന നിലപാട് കോൺഗ്രസ് എടുത്തു ഇതിന്റെ പേരിൽ മാണി വിഭാഗം തീരുമാനമെടുത്താലും നിലപാടിൽ നിന്നും പോകേണ്ടെന്നും ധാരണയായി അതായത് ജോസ് കെ മാണിയെ അനുനയിപ്പിക്കാൻ ഇനി വിട്ടുവീഴ്ചകൾ വേണ്ടെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇത് റിപ്പോർട്ട് ചെയ്യാൻ നേതാക്കളെ ചുമതലപ്പെടുത്തി തീരുമാനം അറിയിക്കാൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുൻ മുഖ്യമന്ത്രി ഞാൻ ഇവരടങ്ങുന്ന മൂന്നംഗ ഒരു സമിതിയെ യു ഡി എഫുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കെ പി സി സിയുടെ അഭിപ്രായം അറിയിക്കാനും അധികാരപ്പെടുത്തിയ കാര്യവും ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ജോസ് കെ മാണി വിഭാഗം ദേശീയ തലത്തിൽ യു പി എയുടെ കൂടി ഭാഗമായതിനാൽ ഹൈക്കമാൻഡുമായും ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തുവാനും കോൺഗ്രസ് തീരുമാനിച്ചു എന്നാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിൽ വിട്ടുവീഴ്ചക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജോസ് കെ മാണി വിഭാഗം യു ഡി എഫ് തീരുമാനം ഔദ്യോഗികമായി അറിയിക്കുന്നതോടെ ജോസ് കെ മാണി വിഭാഗം അവരുടെ നിലപാട് പ്രഖ്യാപിക്കും അത് മുന്നണി വിടുമെന്ന തീരുമാനമായാൽ കൂടി വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കോട്ടയം ബ്യൂറോയ്ക്കൊപ്പം ജനം തിരുവനന്തപുരം കണ്ണൂർ പേരാവൂരിൽ ബി ജെ പി പ്രവർത്തകന് നേരെ ആക്രമം ചാക്കാട് സ്വദേശി വിപിനെയാണ് വീടിന് സമീപത്ത് വച്ച് ഒരു സംഘം ആക്രമിച്ചത് തലയ്ക്കും കൈകാലുകൾക്കും മാരകമായി പരിക്കേറ്റ വിപിനെ തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രവാസി നേരം അല്പസമയത്തിനകം പ്രവാസികൾ പറയട്ടെ